സമീപകാലത്ത് കൊല്ലപ്പെടുന്ന പലസ്തീനിലെ ഹമാസിൻ്റെ മുതിർന്ന നേതാവാണ് ഇസ്മയിൽ ഹനിയ. ഗാസയിൽ യുദ്ധം നടക്കുമ്പോഴും ഖത്തർ കേന്ദ്രമായി നടന്ന സമാധാന ചർച്ചകൾക്ക് ചുക്കാൻ പിടിച്ചത് ഇദ്ദേഹമായിരുന്നു. ഹനിയയുടെ കൊലപാതകം പശ്ചിമേഷ്യയിൽ സമാധാനം പുലരാൻ ഇനിയും വൈകുമെന്ന് വ്യക്തമായ സൂചനയാണ്. ഇറാനിലെ പുതിയ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാൻ തെഹ്റാനിലെത്തിയതായിരുന്നു ഹനിയ. ഇറാൻ ആത്മീയ നേതാവ് അയത്തുല്ല അലി ഖാനുമായും അദ്ദേഹം ചർച്ച നടത്തിയിരുന്നു. ടെഹ്റാനിലെ താമസ സ്ഥലത്ത് വെച്ചാണ് ഹനിയയ്ക്ക് നേരെ ആക്രമണമുണ്ടായതെന്ന് ഹമാസും ഇറാൻ സൈന്യവും അറിയിച്ചു. ഹനിയയുടെ അംഗരക്ഷകനും കൊല്ലപ്പെട്ടു. ആക്രമണത്തിന് പിന്നിൽ ഇസ്രയേലാണെന്ന് ഹമാസും ഇറാനും ആരോപിക്കുന്നു. വിദേശ നേതാവിനെ ഞങ്ങളുടെ മണ്ണിൽ വെച്ച് കൊലപ്പെടുത്തിയത് അഭിമാന പ്രശ്നമായി ഇറാൻ കാണുന്നു. ഇറാൻ ആത്മീയ നേതാവും വിപ്ലവ ഗാർഡിലെ മുതിർന്ന കമാൻഡർമാരും പങ്കെടുക്കുന്ന യോഗം നടക്കുകയാണ്. അപൂർവമായ യോഗം വിളിച്ചു ചേർക്കാറുള്ളൂ എന്ന് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു. ആരാണ് ഇസ്മയിൽ ഹനിയ? പശ്ചിമേഷ്യയിലെ പ്രധാന പലസ്തീൻ നേതാവാണ് ഹനിയ. ഹമാസിന്റെ രാഷ്ട്രീയ വിഭാഗം അധ്യക്ഷനാണ്. 1963 ഗാസയിലെ ഷാത്തി അഭയാർത്ഥി ക്യാമ്പിൽ ജനിച്ച ഹനിയ യു എൻ നടത്തുന്ന സ്കൂളിലും ഗാസയിലെ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിലുമാണ് പഠിച്ചത്. 1987 വിദ്യാർത്ഥിയായിരിക്കെയാണ് ഹമാസിൽ ചേർന്നത്. ഒന്നാം ഇന്തിഫാദയിൽ പങ്കെടുത്ത അദ്ദേഹത്തെ ഇസ്രയേൽ സൈനിക കോടതി ജയിലിലടച്ചിരുന്നു. ജയിൽ മോചനശേഷം ഇസ്രയേൽ സൈന്യം ഹനിയെ ലെബനിലേക്ക് നാടുകടത്തി. ഹമാസിന്റെ മുതിർന്ന നേതാവ് അബ്ദുൾ അസീസ് ഈ വേളയിൽ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. 1997 ഹനിയ ഹമാസിന്റെ നേതൃത്വത്തിലേക്ക് എത്തിയത്. 2006 പലസ്തീനിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ഹമാസ് വൻ ഭൂരിപക്ഷത്തിൽ ജയിച്ചതോടെ പലസ്തീന്റെ പ്രധാനമന്ത്രിയായി. തൊട്ടടുത്ത വർഷം പ്രസിഡന്റ് മഹമ്മൂദ് അബ്ബാസ് അദ്ദേഹത്തെ പുറത്താക്കി. പ്രധാനമന്ത്രിയായിരിക്കെ ആദ്യ വിദേശ പര്യടനത്തിന് പോയി തിരിച്ചു വരവേ ഹനിയയ്ക്ക് ഗാസയിലേക്ക് പ്രവേശന അനുമതി ലഭിച്ചില്ല. പിന്നീട് ഹമാസിന്റെ വിദേശ രാജ്യങ്ങളിലെ പ്രതിനിധി ഹനിയയാണ്. ഖത്തറിലും ലെബനിലുമായിട്ടായിരുന്നു താമസം. റഷ്യ, ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ പലസ്തീന്റെ ഔദ്യോഗിക പ്രതിനിധിയായിട്ടാണ് ഹനിയ സന്ദർശനം നടത്തിയിരുന്നത്. ഹമാസിന്റെ സ്ഥാപക നേതാക്കളായ ഷെയ്ഖ് അഹമ്മദ് യാസിനും റെൻധീസിയും ഗാസയിൽ ഇസ്രായേലിന്റെ മിസൈൽ ആക്രമണത്തിലാണ് കൊല്ലപ്പെട്ടത്. വിദേശത്ത് വെച്ച് നിരവധി ഹമാസ് നേതാക്കളെ ഇസ്രായേൽ ചാരന്മാർ കൊലപ്പെടുത്തിയിട്ടുണ്ട്. യുഎഇയിൽ മൊസാദ് നടത്തിയ ഇത്തരം നീക്കം വലിയ വിവാദമായിരുന്നു. ഹമാസിന്റെ മറ്റൊരു നേതാവ് ഖാലിദ് മിഷലിനെ ജോർദാനിൽ വെച്ച് കൊലപ്പെടുത്താനും ശ്രമം നടന്നു. കഴിഞ്ഞ കുറച്ചു കാലമായി ഖത്തറിൽ സ്ഥിരതാമസമാക്കിയ ഹനിയ അടുത്തിടെ സമാധാന ചർച്ചകൾക്ക് വേണ്ടി റഷ്യയും ഈജിപ്തും സന്ദർശിച്ചിരുന്നു. ഇറാനിലെത്തിയ വേളയിലാണ് ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഹനിയയുടെ കൊലപാതകത്തിനെതിരെ റഷ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ രംഗത്ത് വന്നിട്ടുണ്ട്. ഇറാനും ഹമാസും ഏത് രീതിയിൽ പ്രതികരിക്കുമെന്നാണ് ഇനി അറിയേണ്ടത്. ഹനിയയുടെ രക്തസാക്ഷിത്വത്തിന് മറുപടി നൽകുമെന്നാണ് ഹമാസ് നേതാവ് പ്രതികരിച്ചത്. ഏത് സാഹചര്യത്തെയും നേരിടാൻ തയ്യാറാണ് എന്ന് ഇസ്രായേൽ സൈനിക വക്താവ് പറയുന്നുണ്ട്. അതിനിടെ ഇറാനിൽ അമേരിക്കൻ സൈന്യം നടത്തിയ ആക്രമണത്തിൽ 4 പേർ കൊല്ലപ്പെട്ടു. ഇറാനെ പിന്തുണയ്ക്കുന്നവരാണ് കൊല്ലപ്പെട്ടതെന്ന് അമേരിക്ക അവകാശപ്പെട്ടു. കഴിഞ്ഞ ഫെബ്രുവരിക്ക് ശേഷം ആദ്യമായിട്ടാണ് ഇറാഖിൽ അമേരിക്കൻ സൈന്യം ആക്രമണം നടത്തുന്നത്. 1 വർഷത്തിനകം അമേരിക്കൻ സൈന്യം രാജ്യം വിടണമെന്ന് അടുത്തിടെ ഇറാഖ് സർക്കാർ ആവശ്യപ്പെട്ടിരുന്നു. അതിനിടെ ലെബനാനിൽ ഇസ്രായേൽ സൈന്യം നടത്തിയ മിസൈൽ ആക്രമണത്തിൽ ഹിസ്ബുല്ല കമാൻഡർ കൊല്ലപ്പെട്ടുവെന്നാണ് റിപ്പോർട്ട്. ഇക്കാര്യം ഹിസ്ബുല്ല നിഷേധിച്ചു. ഹനിയയുടെ വധത്തോടെ മേഖലയിൽ യുദ്ധഭീതി നിറഞ്ഞിരിക്കുകയാണ്.